ഇസ്ലാമിസ്റ്റുകളൊക്കെ തള്ളാറുണ്ടല്ലേ, ഞങ്ങള് കുഞ്ഞാലി മരക്കാറും മറ്റേ മരക്കാറും ഇവരൊക്കെ അതുപോലെ തന്നെ പല ആളുകളൊക്കെ പോർച്ചുഗീസ് സ്പെയിനിൽ നിന്നൊക്കെയുള്ള കപ്പലുകൾ വരുമ്പോൾ അവര് അറേബ്യൻ സീയിലും ഇന്ത്യൻ ഓഷ്യനിലൊക്കെ വെച്ചിട്ട് അതിനെ ആക്രമിച്ചു, മുസ്ലിം പട്ടാളക്കാർ ആക്രമിച്ചു, തുർക്കി പട്ടാളം ആക്രമിച്ചു, അറേബ്യൻ പട്ടാളം ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ത്യനെ ഭാരതത്തിനെ സംരക്ഷിക്കാനാണെന്നൊക്കെ ഇവർ തള്ളാറുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് ഇസ്ലാം ഉണ്ടായോ അന്ന് മുതലേ ഉള്ള പ്രശ്നമാണ്. അപ്പോ അവര് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം പോർച്ചുഗീസും സ്പെയിനൊക്കെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്, അവരങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ രണ്ടാൾക്കാരുടെ ഇടയിലുള്ള കോമ്പറ്റീഷന്റെ പല കാര്യങ്ങളാണ് ഇവരിപ്പോ പറയണത്, ഞങ്ങൾ ഇന്ത്യനെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തതാണ്. പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ അറേബ്യ ഉണ്ടല്ലോ, ഇന്ന് സൗദി അറേബ്യ എന്നൊക്കെ പറയുന്ന സ്ഥലം, അത് ക്രിസ്ത്യാനികളുടെ നല്ല, അതായത് നല്ല രീതിയിൽ നല്ല ജനസംഖ്യ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പറഞ്ഞ സൗദി അറേബ്യ. അതുപോലെ തന്നെ മദീന എന്ന് പറഞ്ഞ ഇന്നത്തെ ഒരു സംസ്ഥാനമാണ് സൗദി അറേബ്യയിലെ മദീന എന്ന് പറഞ്ഞ, അത് നമ്മളിപ്പോ ഒന്ന് തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ടല്ലോ അവിടെ നിന്നും. അതുപോലെ തന്നെ യഹൂദ രാജാക്കന്മാര് മൂന്ന് കുടുംബങ്ങൾ ഭരിച്ചിരുന്ന ഒരു സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം തിരുവിതാംകൂർ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു രാജ്യമായിരുന്നു, ചെറിയൊരു നാട്ടുരാജ്യം പറഞ്ഞു, കുറച്ചുകൂടി ഒരു വലിയൊരു രാജ്യമായിരുന്നു. അതുപോലെ തന്നെ വിജയനഗർ പോലത്തെ, അതും അതുപോലത്തെ വലിയ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ഈ പറഞ്ഞ മദീന. ഇനി മദീന എന്ന് പറഞ്ഞ ജിഹാദികളെ കയ്യിലല്ലേ, മദീന എന്ന് പറയുന്ന മുഹമ്മദ് കടന്നുറങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് മദീന പുണ്യഭൂമി ഇതൊക്കെ തട്ടിപ്പറിച്ചെടുത്തതാണ്. അപ്പോ ക്രിസ്ത്യാനികൾക്കാണ് ഈ പറഞ്ഞ എന്ത് ഈ ഏറ്റമടി ലോകത്ത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ക്രൂസേഡ് വാറുകൾ നടന്നിട്ടുള്ളത്. പിന്നെ അടി കിട്ടിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒരുപോലെ തന്നെ അടി കിട്ടിയിട്ടുള്ളത്, ഹിന്ദു സമുദായത്തിന് അടി കിട്ടിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് ഇതിനെ കുറിച്ച് പെട്ടെന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കിയോണ്ട് ഇതിനെ തിരിച്ചടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാരാണെങ്കിലും ഈവൻ പല ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് അത് അവരവരുടെ വിശ്വാസം വിശ്വസിച്ചോട്ടെ, നമ്മൾ എന്തിനാ അത് മൈൻഡ് ആക്കണത്, അത് പ്രശ്നമല്ല, അത് അവർക്ക് നമ്മൾ വിശ്വസിക്കണ്ടല്ലോ നമ്മളെ മതം, അവരും വിശ്വസിച്ചോട്ടെ, ഇവര് മണ്ടന്മാരെ, ഇത് മതമല്ല ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതില് ഇതില്ല എന്ത് ആത്മീയത എന്ന് പറഞ്ഞ ഒരു സാധനം അല്ല. ഇപ്പൊ നാസർബാഹിനോട് ചോദിച്ചു ആത്മീയത എന്ന് പറഞ്ഞ ഒരു സാധനമല്ല, ഒരു ഒരു തലതെറിച്ച ഒരാള്, അല്ലെങ്കിൽ ഇപ്പൊ തലതെറിച്ച ഞാൻ ഉദ്ദേശിച്ചത് വല്ലാതെ പണിയൊന്നും ചെയ്യാതെ എന്താ വെറുതെ അലമ്പ് കളിച്ച് നടക്കുന്ന ഒരു പയ്യൻ, അവൻ ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ പെട്ടെന്ന് തീവ്രവാദത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങും, അവന് നേരെ തീവ്രവാദത്തിലേക്ക് പോകും, അക്രമ സ്വഭാവം വരും. അതാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ സിസ്റ്റമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെക്കുറിച്ച് ആർക്കും അറിവില്ലാത്തത് കൊണ്ട് എല്ലാവരും ഇതിനെ നെഗ്ലക്ട് ചെയ്തു. അത് അവരുടെ വിശ്വാസം, നമ്മളും വിശ്വസിക്കണല്ലോ, നമ്മൾ അമ്പലത്തിൽ പോകണ്ട്, അവരവരെ പള്ളി പോയിക്കോട്ടെ, അവർ ബാങ്ക് കൊടുത്തോട്ടെ, ഈ ബാങ്കിന്റെ മീനിങ് പോലും അറിയാത്ത മൊണ്ണകളാണ് കൊടുത്ത ആ മറ്റു ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ. എന്നിട്ട് പല ആൾക്കാർ ഇപ്പൊ സാമൂഹ്യ നോമ്പുതുറക്കെ നടക്കാൻ പോവാണ് ഈ വി ഡി സതീശനും മറ്റേ കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ കോൺഗ്രസ് ഈ ബാങ്ക് വിളിച്ചിട്ടാണ് ഈ നോമ്പ് തുറക്കുക. അവിടെ ചെന്നിട്ട് പൊട്ടന്മാരെ പോലെ ചിരിച്ച് അയ്വ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാരക്കം ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഈ മണ്ടന്മാരോട് പറയണം നിങ്ങളെ ദൈവങ്ങളൊക്കെ വെറും ഉടായിപ്പാണ്, ഞങ്ങളത് മാത്രം ശരി എന്ന് അറബിയിൽ ഇങ്ങനെ നീട്ടി പറയാം. ആ അപ്പൊ പറയും നോമ്പ് മുറിച്ചോ നോമ്പ് മുറിച്ചോ സമയമായി, ഇതാ ഞങ്ങളെ ദൈവം മാത്രമാണ് ശരി. ഇതൊക്കെ കേട്ടിട്ട് അതായത് ഈ ഇതിനെ കുറിച്ചിട്ട് ഒരൈഡിയ ഇല്ല മറ്റാൾക്കാർക്ക്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ആരും ഇതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാരും വിചാരിക്കുന്നത് കാരണം ഇതിന് റിലേറ്റഡ് ആയതുകൊണ്ടാ ഞാൻ പറയുന്നത്, തമിഴ്നാട്ടില് പിന്നെ നമ്മള് ഈ മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നത് സംസ്കൃതത്തിലാണ്, ഇത് സംസ്കൃതത്തിൽ ഉരുവിട്ടാൽ ആർക്കും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് തമിഴില് മന്ത്രം ഉച്ചരിക്കണം എന്ന് പറഞ്ഞ് സ്റ്റാലിൻ പറയുകയും അവർക്ക് തമിഴില് മന്ത്രം ഉച്ചരിക്കുന്നവർക്ക് ഗ്രാൻഡ് കൊടുക്കാനായിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ ഈ വാങ്ക് വിളിക്കുന്ന തമിഴില് വിളിക്കുക എന്ന് പറയാനുള്ള ഗട്സ് ഇല്ലല്ലോ അയാൾക്ക്. അതവനുണ്ടാവില്ല, അവന് സ്റ്റാലിൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ അത് ഒന്നാമത് ഇവന്റെയൊക്കെ ഇവർക്കൊക്കെ ഇതിനെ തൊടാനുള്ള ഒരു പേടി. ഞാൻ പറയട്ടെ, ഇസ്ലാം വളർന്നത് പറഞ്ഞ മൂന്ന് രീതിയിലാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേടിപ്പിച്ച് നിർത്തിയിട്ട്, അതായത് ഇതിനെ തൊട്ട് ഇതിനെ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ആടാ നീ ആരാടാന്ന്. അത് മുഹമ്മദ് കണ്ടുപിടിച്ച ഒരു സംഭവം തന്നെയാണ് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മുഹമ്മദ് തോറ്റു തുന്നം പാടിയ സമയം, നമ്മൾ യോധയില് ജഗതി വരുന്ന പോലെ മുഹമ്മദ് തോറ്റു തുന്നം പാടി വന്ന സമയമുണ്ട്. കാബ ബിൻ അഷ്റഫ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി മുഹമ്മദിനെ തോറ്റു തുന്നം പാടിച്ച് അയാളെ രാത്രി ഗുണ്ടാള വിട്ട് കൊന്നാളാണ് ഈ മുഹമ്മദ്. അതന്നെയല്ലേ മുസ്ലിങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ഉണ്ടാവുന്ന കുട്ടികളെ
മൊത്തം ഈ പറഞ്ഞതുപോലെ തന്നെ മതം കുത്തിവെച്ച് കുത്തിവെച്ച് അവരെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളോട് ഈ സംസാരിക്കണം, ആർക്കെങ്കിലും ഈ സാധനത്തിനെ കുറിച്ചിട്ട് ഈ മതത്തിനെ കുറിച്ചിട്ട് വല്ലൊരു ഐഡിയ ഉണ്ടോ? ആർക്കും ഒരു ഐഡിയ ഒന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് അവർക്ക് അവരുടെ വിശ്വാസത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് എന്തോ ഒരു നല്ലൊരു സാധനമാണ്. സത്യത്തിൽ പല ആൾക്കാർക്കൊക്കെ ഇതിനെ കുറിച്ചിട്ട് ഭയങ്കര സങ്കടമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കണത്. ഈ കാരണം അവരുടെ ഈ പല മുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കൾ ക്ലബ് ഹൗസിൽ വന്നിട്ട് സത്യത്തിൽ മുഹമ്മദ് ഇങ്ങനത്തെ ഒരാളാണെന്ന് വരെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ദണ്ണാണ്. കാരണം അവർ ഇത്രേ കാലം മുഹമ്മദ് എന്ന് പറഞ്ഞത് നല്ലൊരാളാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു സാധനം മദ്രസ എന്നുള്ള ഒരു സാധനമാണ്. പിന്നെ മൂന്നാമത്താണ് ഈ തക്കിയ എന്ന് പറഞ്ഞൊരു സാധനം. തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനീ പറഞ്ഞ സമൂഹ നോമ്പ് തുറ, ഇതിൽ പോയിരുന്നിട്ട് നോമ്പ് മുറിക്കണ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എന്നാണോ മാനട ഇവർക്ക്? അതായത് ഈ നോമ്പ് മുറിക്കർ ഈ ബ്രേക്ക് ഓഫ് ഫാസ്റ്റ് എന്ന് പറയാം, അതായത് ഈ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യണത് ബാങ്ക് വിളിച്ചിട്ടാണ്. ഈ ബാങ്ക് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളെ ദൈവങ്ങളൊക്കെ തെറ്റാണ്, ഞങ്ങളതാണ് ശരി, മുഹമ്മദ് മാത്രമാണ് ലോകത്തെ പ്രവാചകൻ. ഇത് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം ഇവർക്ക് അറിയുമ്പോൾ ഈ മൊണ്ണകളായിട്ടുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇത് കേട്ടിട്ട് ഇവർക്ക് നോമ്പ് മുറിക്കാൻ കഴിയുണ്ടോ? അതാണ് ഇതിന്റെ അർത്ഥം ഇവർക്കും ആർക്കും അറിയില്ല. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോൾ ആളുകൾ ഇതിന്റെ അർത്ഥം പഠിച്ചു തുടങ്ങി. ഇവൻ പള്ളിയിലച്ചന്മാരാണെങ്കിലും പൂജാരികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇവൻ മുസ്ലിങ്ങളാണെങ്കിലും ഇതിനൊന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ ആത്മീയത എന്ന് പറഞ്ഞ ഒരു സാധനമല്ല. ഇത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താകും, നമ്മൾ രാഷ്ട്രീയത്തിന്റെ എന്താ ഒരു എന്താ പറയുക ഒരു റവല്യൂഷണൽ രാഷ്ട്രീയക്കാരെന്നറിയില്ല. അതായത് ഇപ്പൊ നമുക്കറിയാം കമ്മ്യൂണിസത്തിന്റെ പോലത്തെ ഒരേ സാധനം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് എന്താണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പറയണത്, ലോകം മൊത്തം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാവണത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അതായത് ക്ലാസ്ലെസ് സൊസൈറ്റി, ഒറ്റ ക്ലാസ് മാത്രമാവണം. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നുള്ളത് വെറും എന്തായിരിക്കണം, ഒരൊറ്റ ക്ലാസ്. അതാണ് കമ്മ്യൂണിറ്റി മാത്രം, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതെ വെറും പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു അവസ്ഥ വരുന്നത് പോലെ നിങ്ങൾ കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യണം. അതിന് ബ്ലഡി റവല്യൂഷൻ വേണേൽ നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങി, രക്തം ചിന്തണ റവല്യൂഷൻ വിപ്ലവം നിങ്ങൾക്ക് ചെയ്യാന്നാണ് ഇവർ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പല ആൾക്കാരും, സ്റ്റാലിൻ ആണെങ്കിലും ലെനിൻ ആണെങ്കിലും മാർസ് ആണെങ്കിലും ആരാണെങ്കിലും, അതേപോലെ തന്നെ ഇസ്ലാമും, മതം അള്ളാവിൻ്റെതാവണത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാന്നാ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതിലെന്താ ആത്മീയത ഉള്ളത്. ആത്മീയത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ആരാണെന്ന് അറിയാം, നമ്മളെക്കാളും കൂടുതൽ സെൽഫ്ലെസ് ആയിട്ട്, നമ്മളെക്കാളും കൂടുതൽ നമ്മൾ അപ്പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയി മാറുന്ന ഒരു പോയിന്റ്, ആ ഒരു ടൈമിനാണ് നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നത്. ശ്രീബുദ്ധനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമ്മളെക്കാളും കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആ ഒരു സംഭവം ഈ മതത്തിലില്ല. ഇതിൽ ആത്മീയത എന്ന് പറഞ്ഞ ഒരു സാധനമല്ല. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഓ തീവ്രവാദിയാവും. നമുക്ക് മദനിനെ മദനി ഉസ്താദ് എന്ന് വിളിക്കുന്നുണ്ട്. മദനി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണല്ലോ അർത്ഥം. മദനി ഏത് തരത്തിലെ ഗുരുവാണ്? ഒരു നമ്മൾ ഗുരു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കുക, അതായത് അതുപോലെ തന്നെ അക്രമം തടയുക, ഇയാൾ എന്താണ് ഈ പറയുന്നത്? അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. പണ്ട് മുതലേ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അത് സംഘടിതമായി നടന്ന 1914 മുതൽ ഈ പറഞ്ഞതുപോലെ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് ഗാന്ധി അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് അവരൊപ്പം കൂടി അതിന്റെ ശേഷമാണ് സംഘടിതപരമായിട്ട് ആക്രമണങ്ങളും സംഘടിതപരമായിട്ട് ലവ് ജിഹാദും സംഘടിതപരമായിട്ട് മതപരിവർത്തനങ്ങളും തുടങ്ങിയത്. അത് അന്നും പക്ഷേ ആൾക്കാരെന്താ വിചാരിച്ചിരുന്നത് അറിയാം, എന്നോട് ഇപ്പോൾ മുസ്ലിം മറ്റേ മുസ്ലിങ്ങളുള്ള ആൾക്കാരൊക്കെ പറയും ശരിക്കുള്ള മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് അതിനെ അത് ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ് ഇവർ തീവ്രവാദികൾ അവിടുന്ന്. വളരെ തെറ്റാണ്, അതും ഒരു തക്കിയാണ്. അതായത് ശരിക്കും പഠിക്കാത്ത കൊണ്ടല്ല, ശരിക്കും പഠിച്ചത് കൊണ്ടാണ് ഇവർ തീവ്രവാദികളാകുന്നത്. ശരിക്കും പഠിച്ചത് കൊണ്ട്, ശരിക്കും പഠിക്കാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കാണുന്നുണ്ടാവും വെള്ളടിച്ച് നടക്കുന്ന മുസ്ലിങ്ങളെ, അതുപോലെ തന്നെ മറ്റു മതക്കാരെ ക്രിസ്മസിന് പോയി കേക്ക് കട്ട് ചെയ്യണേ, അതുപോലെ തന്നെ ഓണപ്പൂക്കൾ ഇടണേ, അതുപോലെ തന്നെ എല്ലാം ചെയ്യണ മുസ്ലിങ്ങളെ കാണുന്നുണ്ടാവും. അവർ പഠിക്കാത്ത മുസ്ലിങ്ങളാണ്, അവരാ മതത്തിൽ ജനിച്ചതും കൊണ്ട് മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങളായി. പക്ഷെ അന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഇതെന്താണെന്നുള്ള മനസ്സിലാക്കി എല്ലാവരും മനസ്സിലാക്കി.